ഹായ് ഫ്രണ്ട്സ്, കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിന്റെ ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ മുൻപ് ചെയ്തതായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേഷൻ വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു ഫോളോ അപ്പ് ആയിട്ട് കാണാവുന്ന ഒരു വീഡിയോ ആണ്. 12 ഒക്ടോബർ 12 ഈ നോട്ടിഫിക്കേഷൻ വന്നിരുന്നത്. നോട്ടിഫിക്കേഷൻ നമ്പർ നിങ്ങൾക്കൂടെ കാണാം. ഇതിൽ വിളിച്ചിരുന്നത് ഈ പറയുന്ന ITI കഴിഞ്ഞവരെയും, അതായത് ITI കഴിഞ്ഞവർക്ക് 348 വാക്കൻസിയും, അതോടൊപ്പം തന്നെ BHSC ഒക്കെ കഴിഞ്ഞവർക്ക് 8 വാക്കൻസിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ എന്താണ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഒക്കെ വിളിച്ചിരുന്നു. അപ്പോൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ പറയുന്ന ജോയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ റെഡിയാക്കി വെക്കണം. അപ്പൊ അത് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. എങ്ങനെയാണ് നമ്മൾ അതൊക്കെ റെഡിയാക്കി വെക്കേണ്ടത് എല്ലാം വിശദമായിട്ട് വീഡിയോയിൽ പറയാം. നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം നിലവിൽ ഇപ്പം കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ എന്താണ് ഈ ലിസ്റ്റ് വന്നിട്ടുണ്ട്. അതായത് ഇതിന്റെ മെറിറ്റ് ലിസ്റ്റ്, ഫൈനൽ ലിസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ആ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളാണ് എന്ത് ചെയ്യുന്നത്, ഇതിൽ സെലക്ടഡ് ആയിരിക്കുന്നത്. അപ്പൊ ആ ലിസ്റ്റ് ഒന്ന് ഞാൻ കാണിക്കാം. ഓക്കെ, ഇതാണ് ആ ഒരു ലിസ്റ്റ് ഉള്ള ഒരു നോട്ടിഫിക്കേഷൻ. ആ ലിസ്റ്റ് അടങ്ങിയിരിക്കുന്ന കുറച്ച് ഇൻസ്ട്രക്ഷനും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ ലിസ്റ്റിൽ നിങ്ങൾക്കൂടെ കാണാം ആരൊക്കെയാണ് അതിൽ സെലക്ട് ആയി കിടക്കുന്നത് നോക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു ലിസ്റ്റ് വന്നിരിക്കുന്ന ഡേറ്റ് നിങ്ങൾക്കൂടെ കാണാം. ഈ പറയുന്ന December 15 ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് തന്നെയാണ്. ഇവിടെ നോട്ടിഫിക്കേഷൻ നമ്പർ നിങ്ങൾക്ക് കാണാം. ഓക്കെ, സെയിം നോട്ടിഫിക്കേഷൻ. ഇപ്പൊ ഞാൻ അതിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കാണിച്ചു, അത് സെയിം നമ്പർ തന്നെയാണ്. ദെൻ അപ്പോൾ നിങ്ങൾ അതിലേക്ക് അപ്ലൈ ചെയ്തതാണെങ്കിൽ നിങ്ങളുടെ പേര് ഇതിലുണ്ടോയെന്ന് ആദ്യം നിങ്ങൾ ചെക്ക് ചെയ്യാം. മീൻസ് പേരല്ല, നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ നോക്കുക നിങ്ങൾ ഇതിൽ. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഉണ്ടോ നോക്കുക. അപ്പോൾ ഇതിൽ ജസ്റ്റ് കുറേ ഉണ്ട്, ഒരുപാട് പേജ് ഉണ്ട്. ഏകദേശം നമുക്ക് 9 പേജ് വരുന്ന ഒരു PDF ആണ്. ഓക്കെ, എല്ലാം ഞാൻ പറയാം, ഓരോ ട്രേഡ് വൈസ് ആയിട്ട് കാണിക്കാം. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, രജിസ്ട്രേഷൻ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് പ്രൊഫഷണലി സെലക്ടഡ് ഫോർ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് ഇൻ CSL കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലേക്ക് എന്താണ് സെലക്ട് ആയിട്ടുള്ളത്, അതായത് അപ്രന്റീസ്ഷിപ്പ് ചെയ്യാൻ സെലക്ട് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ ലിസ്റ്റ് ആണ് ഇപ്പൊ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഉള്ള ഡൗട്ട് ഞാൻ പറഞ്ഞുതരാം, ഈ ലിസ്റ്റിൽ ഇല്ലെങ്കിലോ എന്നുള്ള ഡൗട്ട് ആയിരിക്കും. ഈ ലിസ്റ്റിൽ ഇല്ലെങ്കിൽ ഇനി ഈ ലിസ്റ്റിൽ എന്ന് പറയുന്നത് ഇവർ കറക്റ്റ് വേക്കൻസി അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഒരു ലിസ്റ്റ് ആണ്. അപ്പോൾ അതിൽ ഇനി നമുക്ക് ഒരു വെയിറ്റിംഗ് ലിസ്റ്റിന് വേണമെങ്കിൽ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നിലവിൽ നിങ്ങൾക്ക് ഇതിൽ വിളിച്ചവർ ആരെങ്കിലും അതിന് വില്ലിംഗ് ആയിട്ട് ജസ്റ്റ് അതിന് ജോയിൻ ചെയ്യാൻ വില്ലിംഗ് അല്ലെങ്കിൽ അധികം ആ വേക്കൻസിയിലേക്കൊക്കെ വേണമെങ്കിൽ ഒരു ഷോർട്ട് ലിസ്റ്റ് വേണമെങ്കിൽ, ഒരു വെയിറ്റ് ലിസ്റ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ നിലവിൽ വെയിറ്റ് ലിസ്റ്റ് ഒന്നും ഈ പറയുന്ന വെയിറ്റിംഗ് ലിസ്റ്റോ കാര്യങ്ങളൊന്നും എന്ത് ചെയ്തിട്ടില്ല, അവര് തയ്യാറാക്കിയിട്ടില്ല. അപ്പോ അത് നമുക്ക് പറയാൻ പറ്റില്ല, അത് അവര് തീരുമാനിക്കുന്ന പോലെ ആയിരിക്കും. അപ്പോൾ നിലവിൽ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ നിങ്ങളുടെ ഈ രജിസ്റ്റർ നമ്പർ നിങ്ങൾ ഇതിൽ ഉണ്ടോ എന്നുള്ളതാണ്. ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം ട്രേഡ് അപ്രന്റീസിന്റെ ആ ഒരു ലിസ്റ്റാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഇലക്ട്രീഷ്യനിൽ ആകെപ്പാടുള്ള ടോട്ടൽ സീറ്റും അതിന്റെ റിസർവേഷനും, ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് 46 വേക്കൻസിയാണ് ഇലക്ട്രീഷ്യനിൽ. നമുക്ക് അതിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ നോക്കാം. ഓക്കെ, നിങ്ങൾക്കൂടെ കാണാം ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ വന്നതും ഇലക്ട്രിക്കലില് ഇലക്ട്രീഷ്യനിൽ നിങ്ങൾക്ക് 46 വേക്കൻസി തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇവരെ എടുത്തിരിക്കുന്നത് കറക്റ്റ് എത്ര വേക്കൻസി ഉണ്ടോ അതിനനുസരിച്ചുള്ള കറക്റ്റ് ഉദ്യോഗാർത്ഥികളെ മാത്രമാണ് ഇവിടെ അവർ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ 46 ഇലക്ട്രീഷ്യനിൽ 46 എടുത്തിരിക്കുന്നത്. അപ്പൊ ഇനി ഇതിലേക്ക് നിങ്ങൾ ആരെങ്കിലും ചിലപ്പം ഈ പറയുന്ന ഉദ്യോഗാർത്ഥികൾ എല്ലാവരും വേറെ ഏതെങ്കിലും ജോലി കിട്ടുകയോ അല്ലെങ്കിൽ വേറെ അപ്രന്റീസ്ഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നവരൊക്കെ ആകാം ചിലപ്പം. അങ്ങനെയൊക്കെ ആണെങ്കിൽ നീ അവരുടെ ഈ പറയുന്ന ജോയിൻ ചെയ്യുന്ന സമയത്ത് അവരുടെ കൈവശം ഉണ്ടായിരിക്കുന്ന കുറച്ച് രേഖകളുണ്ട്, അതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്ന് എന്ത് ചെയ്യും, നമ്മൾ റിജക്ട് ആവും. അപ്പൊ അങ്ങനെയുള്ള വേക്കൻസിയിലേക്ക് എന്ത് ചെയ്യാം, അവർ സെലക്ട് ചെയ്യുന്നത് വെയിറ്റിംഗ് ലിസ്റ്റ് എടുത്തിട്ടായിരിക്കും. അപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റ് അവരുടെ കയ്യിൽ ഉണ്ടാകും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിലവിൽ നമ്മുടെ സൈറ്റിലൊന്നും പബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്ഡേഷൻ നമ്മുടെ എന്താണ് ഗ്രൂപ്പ് വഴിയൊക്കെ അറിയിക്കുന്നതാണ്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം 46 വേക്കൻസിയില് ഈ 28 വേക്കൻസി അതിൽ ജനറൽ കാൻഡിഡേറ്റ്സിന്, ദെൻ OBCക്ക് 13, SCക്ക് 4, ST ഒന്ന്, അങ്ങനെയാണ് വേക്കൻസി വന്നിരിക്കുന്നത്. അപ്പൊ ജനറൽ കാൻഡിഡേറ്റ്സിൽ പെട്ട ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ആ ഒരു നമ്പർ ഇലക്ട്രീഷ്യനിൽ അപേക്ഷിച്ചവർ ഇതിലുണ്ടോ നോക്കുക, OBC ആണെങ്കിൽ അവർ ഇതിലുണ്ടോ നോക്കുക, ദെൻ SC ആണെങ്കിൽ അവർ ഇതിലുണ്ടോ നോക്കുക, ദെൻ ST ആണെങ്കിൽ ഒരു ഉദ്യോഗാർത്ഥി മാത്രമേ ഉള്ളൂ അതിലുണ്ടായിരിക്കുക, അപ്പൊ അത് നോക്കുക. ഓക്കെ, ദെൻ അടുത്ത ട്രേഡ് ഫിറ്റർ ആണ്. ഫിറ്ററിൽ ടോട്ടൽ വേക്കൻസി 36 ആണ്, ഇതിൽ ജനറൽ 20, OBC 11, SC 4, ST 1, അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിലൊക്കെ ഞാൻ വെറുതെ ഇത് വായിച്ച് കളയുന്നില്ല, സമയം കളയുന്നില്ല. ഇതിലുപരി നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അത് പറയാം. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ഇതിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നിങ്ങളുടെ ട്രേഡ് വൈസ് ആയിട്ട് നിങ്ങൾ നോക്കുക. ഓക്കെ, ഓരോ ട്രേഡ് നോക്കുക, ഇതിൽ നിങ്ങളുടെ എന്താണ് രജിസ്റ്റർ നമ്പർ ഉണ്ടോ നോക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, രജിസ്റ്റർ നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾ
കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഇതിന്റെ PDFന്റെ ലിങ്ക് നമ്മുടെ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ തരുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് അതിൽ എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്തിട്ട് കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ഈ വൊക്കേഷണൽ അപ്രന്റീസ് അതായത് VHSC കഴിഞ്ഞവരുടേത് വേക്കൻസി ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതായത് സെലക്ടഡ് ആയിട്ടുള്ളത്. അപ്പൊ അതിലിപ്പം ഈ പറയുന്ന അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ ആണെങ്കിൽ ഒരു വേക്കൻസി ഉള്ളൂ അതിലേക്ക്, അത് ജനറലിനാണ്. അത് ഇവിടെ നിങ്ങൾക്ക് കാണാം, അത് സെലക്ട് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥിയുടെ ആ ഒരു എന്താണ് രജിസ്റ്റർ നമ്പർ കാണാം. ദെൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിലെ ഒരു വേക്കൻസി ആണ് അതിലിവിടെ കാണാം. എന്നാൽ ഈ പറയുന്ന ബേസിക് നഴ്സിംഗ് ആൻഡ് പാലിയേറ്റീവ് കെയറിലോ ഇങ്ങനെയുള്ള ഇതിലേക്കൊന്നും എന്ത് ചെയ്തിട്ടില്ല, ഈ മൂന്ന് കാറ്റഗറിയിലേക്ക് ഉദ്യോഗാർത്ഥികളെ എന്തെങ്കിലും കിട്ടിയിട്ടില്ല, എലിജിബിൾ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അതിലേക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പൊ ഇനി അത് ഇവരെന്ത് ചെയ്യും, അവര് റിക്രൂട്ട് ചെയ്യുമെന്നൊന്നും അറിയില്ല, അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. ജസ്റ്റ് അതിലേക്ക് ആരും തന്നെ സെലക്ടർ ആയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഇതിപ്പം ഇത് ജോയിൻ ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ജോയിനിങ് ഡേറ്റ് കൂടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, 2023 January 5 നമ്മൾ ജോയിൻ ചെയ്യണം. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് മെയില് വന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ ഞാൻ അതിന് എക്സാമ്പിൾ ഒരു മെയിലൊക്കെ ഒന്ന് ഞാൻ കാണിക്കാം, ജസ്റ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പൊ അതിന് മെയിൽ വന്നത് ഞാൻ കാണിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പ്രത്യേകം പറയുന്നുണ്ട് നമ്മൾ ജോയിൻ ചെയ്യേണ്ട ഏകദേശം ഡേറ്റ് ഈ പറയുന്ന 2023 നിങ്ങൾക്ക് മെയിൽ വന്ന ഡേറ്റ് നിങ്ങൾ നോക്കുക. 2023 January 5 നമ്മൾ ജോയിനിങ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത് കഴിഞ്ഞാലും നമ്മുടെ അപേക്ഷ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, അത് ക്യാൻസൽ ആവുന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഇമെയിൽ ഐഡിയിലേക്ക് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതായത് ഈ പറയുന്ന ലിസ്റ്റിൽ പെട്ട ഉദ്യോഗാർത്ഥികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെയിൽ വന്നിട്ടുണ്ടാവും. മെയിലിൽ കുറച്ച് എന്താണ് ഫോമുകളും കാര്യങ്ങളൊക്കെ എന്താണ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാകും, അതൊക്കെ നമ്മൾ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്, അതൊക്കെ ഞാൻ പറയാം. അപ്പോൾ ഈ പറയുന്ന മെയിൽ നിങ്ങൾക്ക് വന്നിട്ടില്ലെങ്കിൽ, അതായത് ഈ പറയുന്ന ലിസ്റ്റിലുള്ളവരാണ്, ലിസ്റ്റില് ഈ പറയുന്ന ലിസ്റ്റിൽ സ്ഥാനം പിടിച്ച ഉദ്യോഗാർത്ഥികൾക്ക് അവർക്ക് മെയിൽ വന്നിട്ടില്ലെങ്കിൽ അവർ നമ്മൾ CSL ആയിട്ട് ജസ്റ്റ് എന്ത് ചെയ്യാണ്, അവര് കോൾ ചെയ്യാൻ പറയുന്നുണ്ട് അവരുടെ നമ്പറിലേക്ക്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്ന് കിട്ടും, നമ്പറിലേക്ക് എന്ത് ചെയ്യാം, കോൾ ചെയ്യാം. ഓക്കെ, അപ്പൊ കോൾ ചെയ്യേണ്ട അവസാന തീയതി എന്ന് പറയുന്നത്, നിങ്ങൾക്ക് മെയിൽ വന്നിട്ടില്ലെങ്കിൽ കോൾ ചെയ്യേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് 2-1 ഉള്ളിൽ നിങ്ങൾ ചെയ്യണം, January 2 ഉള്ളിലെങ്കിലും നിങ്ങൾ ചെയ്യണം. ഓക്കെ, 2 ശേഷം ചെയ്തിട്ട് കാര്യമില്ല, അപ്പൊ അത് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പൊ ഈ ലിസ്റ്റിൽ നിങ്ങൾക്ക് ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ കൺഫ്യൂഷൻ വേണ്ട, ഈ ലിസ്റ്റിൽ നിങ്ങൾക്ക് ഉൾപ്പെട്ട ഏതെങ്കിലും ഉദ്യോഗാർത്ഥികൾക്ക് എന്താണ് ഈ പറയുന്ന മെയില് വന്നിട്ടില്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, അവരെ CSL ജസ്റ്റ് കോൾ ചെയ്യാം. January 2 തന്നെ അവരെ വിളിച്ചിട്ട് അത് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യണം. ഓക്കെ, അപ്പൊ ഈ ലിസ്റ്റിൽ വന്നവർ തന്നെയാണ് സെലക്ട് ചെയ്യുക. ഇതിൽ ഉള്ളവരെല്ലാവരെയും സെലക്ട് ചെയ്യും കേട്ടോ, ഇത് കാരണം നമുക്ക് കറക്റ്റ് വേക്കൻസി വൈസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്, ഇതിലുള്ള എല്ലാവരെയും അതിലേക്ക് സെലക്ട് ചെയ്യുന്നുള്ളതാണ്. അപ്പൊ സെലക്ടഡ് കാൻഡിഡേറ്റ്സിന്റെ ലിസ്റ്റ് തന്നെയാണ് അവർ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിന്റെ മറ്റൊരു കാര്യം നോക്കാം നമുക്ക്, നിങ്ങൾക്ക് മാർക്ക് അറിയണമെങ്കിൽ, നിങ്ങളുടെ മാർക്ക് അറിയണമെങ്കിൽ ഏകദേശം മാർക്ക് ഇവിടെ, അതായത് മീൻസ് ഏത് എത്ര മാർക്ക് വരെയുള്ളവരെ എടുത്തെന്ന് അറിയണമെങ്കിൽ അതിന്റെ കാര്യം ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതും പബ്ലിഷ് ചെയ്തിരിക്കുന്നത് December 15 ഇവിടെ കാണാം, പെർസെന്റേജ് ഓഫ് മാർക്സ് ഓഫ് ലാസ്റ്റ് കാൻഡിഡേറ്റ്സ് പ്രൊഫഷണലി സെലക്ടഡ് ഇൻ ഈച്ച് കാറ്റഗറി, അതായത് ഓരോ കാറ്റഗറി വൈസ് ആയിട്ട് എന്താണ് ഏറ്റവും അവസാനം എന്താണ് സെലക്ട് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ എന്താണ് അവർക്ക് കിട്ടിയ മാർക്കിന്റെ പെർസെന്റേജ് ലിസ്റ്റ് ആണ് ഈ പറയുന്ന PDF ഇവർ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് നോക്കാം. ഈ പറയുന്ന ടെക്നീഷ്യൻ ആണെങ്കിലും ട്രേഡ് ആണെങ്കിലും രണ്ടിന്റെ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങളുടെ ട്രേഡ് നോക്കാം, ട്രേഡ് ഇലക്ട്രീഷ്യനിൽ, ഇലക്ട്രീഷ്യനിൽ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇവിടെ നിങ്ങൾക്ക് കാണാം, ജനറൽ കാൻഡിഡേറ്റ്സിൽ ഏറ്റവും അവസാനമായിട്ട് എടുത്ത ഉദ്യോഗാർത്ഥിയുടെ മാർക്ക് എന്ന് പറയുന്നത് 84.14 ആണ്. OBC ആണെങ്കിൽ അവർക്ക് 82.53 എന്ന ആ ഒരു മാർക്കാണ് ഏറ്റവും അവസാനമായിട്ട് കയറി ഉദ്യോഗാർത്ഥിയുടെ ആ ഒരു മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഏറ്റവും അവസാനമായിട്ട് അതിൽ സെലക്ട് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥിയുടെ മാർക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദെൻ SC ആണെങ്കിൽ 82.53 ആണ്, ST ആണെങ്കിൽ 81.46. ഓക്കെ, അപ്പോൾ ഇലക്ട്രീഷ്യനിൽ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ മാർക്കിന്റെ പെർസെന്റേജ് ഒക്കെ ജസ്റ്റ് നിങ്ങൾക്ക് കൂട്ടി നോക്കാവുന്നതാണ്. ഓക്കെ, ദെൻ ഫിറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, ഏറ്റവും അവസാനം അടുത്ത അല്ലെങ്കിൽ അതിന്റെ ആ ഒരു മാർക്ക് ഇവിടെ കാണാം, ഓരോന്നും നിങ്ങൾക്ക് ജസ്റ്റ് നോക്കാവുന്നതാണ്. ഓക്കെ, ദെൻ ഈ പറയുന്ന VHSC ആണെങ്കിലും വൊക്കേഷണൽ അപ്രന്റീസ് ആണെങ്കിലും അതിൻ്റെ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഈ അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ 76.31, ദെൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ടെക്നോളജിയിലെ 74.62 ആണ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് എനിക്ക് മാർക്കൊക്കെ നോക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമുക്ക് നിങ്ങൾക്ക് ഇതേ സെയിം മാർക്ക് തന്നെ നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ സെലക്ട് ആവാതിരിക്കാൻ കാരണം ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് സെയിം മാർക്ക് തന്നെ ഒന്നിലധികം ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടി കഴിഞ്ഞാൽ അവിടെ ഏജിന്റെ സീനിയോറിറ്റിക്ക് അനുസരിച്ചാണ് കൊടുക്കുക, അതായത് പ്രായം കൂടുതൽ ആർക്കാണ് എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും അതിലേക്ക് സെലക്ട് ചെയ്യുക. അപ്പൊ അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലാരിഫിക്കേഷൻ വേണ്ടി മെയിൽ ചെയ്യാന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഈ പറയുന്ന മാർക്കൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് മെയിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു PDFന്റെ ലിങ്കും നമ്മുടെ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ തരുന്നതാണ്. ഇനി നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് വന്ന മെയിലൊന്ന് ഞാൻ കാണിക്കാം, എങ്ങനെയാണ് മെയിൽ വന്നിരിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിക്കാം. അപ്പൊ നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരു ഉദ്യോഗാർത്ഥി നമുക്ക് അയച്ചു തന്നതാണ് ഈ പറയുന്ന CSL.HCM എന്ന് പറഞ്ഞിട്ടാണ് മെയിൽ വന്നിരിക്കുന്നത്.
അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം ഔദ്യോഗികത്തിന്റെ പേര് അതുപോലെ രജിസ്ട്രേഷൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. ദെൻ നിങ്ങൾക്കൂടെ കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്, ഒരു ഗ്രീറ്റിംഗ് മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്കൂടെ കാണാം നമ്മളെ പ്രൊഫഷണലി ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ അറിയിക്കുന്നു. ദെൻ ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ നമ്പർ അതിന്റെ റെഫറൻസ് കൂടെ പറയുന്നുണ്ട്. ദെൻ നമുക്ക് ഡേറ്റ് ആൻഡ് വെന്യൂ ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മെയിലിലാണ് വെന്യൂ ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഡേറ്റ് ആൻഡ് വെന്യൂ എന്ന് പറയുന്നത് ഈ ഉദ്യോഗാർത്ഥി അവിടെ റിപ്പോർട്ട് ചെയ്യേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് 5/1/2023 8 മണിക്ക് എന്ത് ചെയ്യണം, അവിടെ റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോ ഈ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടില് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്ത് അവർ റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ട് ചെയ്യേണ്ട അതിന്റെ എൻട്രി എന്ന് പറയുന്നത് എവിടെയാണ് അവർ എത്തിപ്പെടേണ്ടതെന്ന് വെച്ചാല് രവിപുരം ഗേറ്റിലൂടെയാണ്, നോർത്ത് സൈഡ് ഗേറ്റ് ആണ്. അതായത് രവിപുരം ജസ്റ്റ് നിങ്ങൾക്ക് അവിടെ അന്വേഷിച്ചാൽ മതി, രവിപുരം ഗേറ്റ്. ഓക്കെ, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ കൊണ്ടുപോകേണ്ടത് വെച്ചാൽ നമ്മുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് എല്ലാം വേണം. അതൊക്കെ ഞാൻ ഒന്നും കൂടെ വിശദമായിട്ട് അതിന്റെ ചെക്ക് ലിസ്റ്റ് എന്തൊക്കെയാണ് അതിന്റെ കൂടെ വെക്കേണ്ടത് വ്യക്തമായിട്ട് പറയാം. സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോകോപ്പി ഒക്കെ വേണം അതിന്റെ. പിന്നെ എക്സ്ട്രാ നമുക്ക് വേണ്ടത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം, ഒറിജിനലും വേണം, അതിന് ഫോട്ടോസ്റ്റാറ്റും കയ്യിൽ വേണം. ഓക്കെ, അപ്പൊ ഉടനെ തന്നെ നിങ്ങൾ ലിസ്റ്റിലുണ്ട്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് എന്ത് ചെയ്യുക, സമീപത്തുള്ള നിങ്ങളുടെ സ്റ്റേഷനിൽ, നിങ്ങൾ ഏത് സ്റ്റേഷന്റെ പരിധിയിൽ പെടുന്നവരാണോ ആ സ്റ്റേഷൻ പരിധിയിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ പറയുന്ന പോലീസ് വെരിഫിക്കേഷൻ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങുക എന്നുള്ളത്. അപ്പം പിന്നെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന്റെ മാതൃക അവർ ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്, അത് ഞാൻ കാണിക്കാം. പിന്നെ റീസെന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് നമ്മളെ കയ്യിൽ വേണം. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ കോവിഡിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, കോവിഡിന്റെ കണ്ടീഷനൊക്കെ, അതുകൊണ്ട് നമ്മൾ മാസ്ക് ഒക്കെ ഇട്ടിട്ടായിരിക്കണം അവിടേക്ക് പോകേണ്ടതെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഇതിലേക്ക് മെയിൽ വന്നിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ മെയിലിൽ നിങ്ങളുടെ ഈ പറയുന്ന ജോയിനിങ് ഡേറ്റും, ഈ പറയുന്ന ജോയിനിങ് ഡേറ്റ് എന്ന് പറയുന്ന ഡേറ്റ് ആൻഡ് വെന്യൂ എന്നുള്ളത് ഉണ്ടാവും, അത് നോക്കുക എപ്പോഴാണ് ജോയിൻ ചെയ്യാൻ പറയുന്നത്, ദെൻ ആ ടൈമിൽ തന്നെ നിങ്ങൾ എത്തണം. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ ഇവർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, അത് ജസ്റ്റ് ഓക്കെ ഇവിടെ നിൽക്കണം. കുറച്ച് ഡോക്യുമെന്റ്സ് അറ്റാച്ച് ചെയ്ത് അത് ഞാൻ ജസ്റ്റ് ഓപ്പൺ ആക്കിയിട്ട് ഞാൻ കാണിക്കാം. അപ്പൊ ആ ഒരു ഉദ്യോഗാർത്ഥി നമുക്ക് എന്താണ് വീഡിയോ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്, അത് കറക്റ്റ് ആയിട്ട് ഞാനൊന്ന് കാണിക്കാം. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് മെഡിക്കൽ എക്സാമിനേഷന്റെ അതിന്റെ റിപ്പോർട്ട് കാര്യങ്ങൾ, അതിന്റെ സർട്ടിഫിക്കറ്റ് മാതൃക ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യം നമ്മൾ കുറച്ച് സ്റ്റേറ്റ്മെന്റ്, നമ്മൾ കുറച്ച് ഡിക്ലറേഷൻ നമ്മളിവിടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന മെഡിക്കൽ ഓഫീസറെ എടുത്ത് പോകുന്നതിന് മുൻപ് സർജന്റെ എടുത്തുനിന്നാണ്, അതായത് ഗവൺമെന്റ് സർജന്റെ എടുത്തുനിന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇത് ഈ പറയുന്ന ഇത് സർട്ടിഫൈ ചെയ്ത് വാങ്ങേണ്ടത്. അതായത് നമുക്ക് നമ്മള് എന്താണ് മെഡിക്കലി നമ്മൾ ഫിറ്റ് ആണെന്നുള്ളത് തെളിച്ച് വാങ്ങേണ്ടത്, അതിന്റെ കറക്റ്റ് കാര്യങ്ങൾ ഇതാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അപ്പൊ നമ്മൾ സർജന്റെ അടുത്ത് പോകുന്നതിന് മുൻപ് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, നമ്മൾ നിർബന്ധമായിട്ടും ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതൊക്കെ നമ്മൾ ഇവിടെ ഫില്ല് ചെയ്യണം. അത് നമ്മൾ ഫില്ല് ചെയ്യേണ്ടതാണ്. ഈ സീരിയൽ നമ്പർ 1 മുതൽ നിങ്ങൾക്ക് ഇവിടെ കാണാം 7. ഓക്കെ, ഈ പറയുന്ന ഓക്കെ ഇവിടെ സൈൻ ചെയ്യുന്നത് വരെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ഈ പറയുന്ന ഗവൺമെന്റ് സർജൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മളെ അവരുടെ അടുത്ത് പോയിട്ട് നമ്മൾ അത് ഫില്ല് ചെയ്ത് തരേണ്ടതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫുൾ നെയിം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ എഴുതുക, അത് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക. ഓക്കെ, വലിയ അക്ഷരത്തില് ഫുൾ നെയിം ഇവിടെ എഴുതുക. പിന്നെ നിങ്ങളുടെ എന്താണ് ഏജ്, നിങ്ങൾക്ക് എത്ര വയസ്സായെന്നുള്ളത് ഇവിടെ കൊടുക്കുക. ദെൻ അതിന് നിങ്ങളുടെ ബർത്ത് പ്ലേസ്, നിങ്ങൾ എവിടെയാണ് ജനിച്ച സ്ഥലം. ഓക്കെ, നിങ്ങൾ അതിനൊരു കോമ ഇട്ടിട്ടോ അല്ലെങ്കിൽ ഒരു നിങ്ങളൊരു ജസ്റ്റ് സ്ലാഷ് ഇട്ടിട്ടോ നിങ്ങൾ ജനിച്ച സ്ഥലം ഇവിടെ എഴുതുക. പിന്നെ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ പറയുന്ന സ്മോൾ പോക്സ്, അതായത് വസൂരിക്ക പോലെയുള്ള രോഗങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്ന ആസ്മ, ഹൃദയ സംബന്ധമായുള്ള രോഗങ്ങൾ, ലങ് ഡിസീസസ്, അങ്ങനെ കുറെ സംഭവങ്ങൾ പറയുന്നുണ്ട്, അപ്പൻഡിസൈറ്റിസ് ഒക്കെ ഇതൊക്കെ ഉണ്ടോന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തില്ല, ഏതെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ അത് അവിടെ കൊടുക്കണം, കാരണം നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നതാണ്. പിന്നീട് നമുക്ക് എന്തെങ്കിലും ഈ അസുഖങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ആ ഒരു അപ്പോയിന്റ്മെന്റ് അവർ ക്യാൻസൽ ചെയ്യുന്നു പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ സത്യം തന്നെ കൊടുക്കുക, കാരണം നമ്മൾ ജസ്റ്റ് ഡിക്ലെയർ ചെയ്യുന്നതാണ്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ അത് നിങ്ങൾ തീരുമാനിക്കട്ടെ കറക്റ്റ് ആയിട്ട്. അപ്പൊ നിങ്ങളുടെ ആ ഒരു സത്യപ്രസ്താവന ആണ്, മീൻസ് നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഓക്കെ ആണെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. ഓക്കെ, യാതൊരു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നോ എന്ന് കൊടുത്താൽ മതി. അപ്പൊ നിങ്ങളിവിടെ ഉണ്ടെങ്കിൽ യെസ് എന്ന് കൊടുത്തിട്ട് എന്താണെന്നുള്ളത് ഇവിടെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇനി മറ്റെന്തെങ്കിലും അസുഖങ്ങളോ അല്ലെങ്കിൽ ഈ സർജിക്കലായുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ നിങ്ങൾക്ക് ലഭിച്ചവരാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഉണ്ടെന്ന് കൊടുക്കുക, അല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. പിന്നെ ഇവിടെ നാലാമത്തത് നിങ്ങൾ എപ്പോഴായിരുന്നു ലാസ്റ്റ് വാക്സിനേറ്റഡ് ചെയ്തിരിക്കുന്നത്, അതായത് വാക്സിൻ എടുത്തിരിക്കുന്നത് എപ്പോഴായിരുന്നു എന്നാണ്. അപ്പൊ അതിന്റെ ഡേറ്റ് ഇവിടെ കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക്. നമ്മുടെ കൊറോണ വാക്സിൻ, കോവിഡ് വാക്സിൻ ഒക്കെ എടുത്തില്ല നമ്മൾ, അതിന്റെ കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ റിലേഷൻഷിപ്പിലൊക്കെ ആരെങ്കിലും എന്താണ് ഈ പറയുന്ന അസുഖങ്ങൾ, ഇവിടെ കുറച്ച് അസുഖങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എന്ത് എപ്പിലെപ്സി, ആസ്മ ഒക്കെ ഉണ്ടായിരുന്നുണ്ടോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് കൊടുക്കുക, അല്ലെങ്കിൽ നോ എന്ന് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ പറയുന്ന ഓവർ വർക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റെന്തെങ്കിലും കാരണങ്ങളൊക്കെ കൊണ്ടിട്ട് ഈ നെർവസ്നെസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ, അതായത് എന്തെങ്കിലും അസ്വസ്ഥതകളൊക്കെ നിങ്ങൾ നേരിട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് കൊടുക്കുക, അല്ലെങ്കിൽ നോ എന്ന് കൊടുക്കാം.
ഓക്കെ, ഇനി ഇവിടെ നമ്മുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ട കുറച്ച് ഡീറ്റെയിൽസ് നമ്മളോട് ഫില്ല് ചെയ്യണം. അതിൽ നമ്മുടെ ഫാദറിന്റെ പേര്, അതായത് ഫാദറിന്റെ അച്ഛന്റെ കാര്യമാണ് അത് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അപ്പം അച്ഛന്റെ ഏജ്, അതായത് അച്ഛൻ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ആ ഒരു കണ്ടീഷൻ ആണെങ്കിൽ അച്ഛന്റെ ഏജ് നമ്മൾ നമ്മൾ മെൻഷൻ ചെയ്യണം, എത്ര ഏജ്, എത്ര വയസ്സ് എന്നുള്ളത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ആ ഒരു ഹെൽത്ത് കണ്ടീഷൻ എന്താണ് ഇപ്പൊ ഉള്ളതെന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന നോർമൽ എന്ന് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഇനി എന്താണ് ഹാസ് നോ ഹെൽത്ത് പ്രോബ്ലംസ് എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ വേണമെങ്കിൽ സെന്റൻസ് ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമൽ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ നീലിൽ നിന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇവിടെ അടുത്തത്, ഇനിയിപ്പോ നിങ്ങൾ മരിച്ച, നമ്മുടെ ഫാദർ മരിച്ചിട്ടുണ്ടെങ്കിൽ ആ മരിക്കുന്ന സമയത്തുള്ള ഏജ് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ആ മരിച്ച സമയത്ത് എത്ര ആയിരുന്നു ഏജ് എന്നുള്ളത്, അപ്പൊ ആ ഏജ് നമ്മൾ എന്തിനാ ഇവിടെ കൊടുക്കണം. ഓക്കെ, ആ ഏജ് കൊടുത്തിട്ട് നമ്മൾ എന്തിനാ എന്തായിരുന്നു ആ ഒരു മരണ കാരണം. ഓക്കെ, നോർമൽ ആണെങ്കിൽ നോർമൽ എന്നുള്ളത് കൊടുക്കാം, അല്ലെങ്കിൽ എന്താണ് വേറെ എന്തെങ്കിലും പ്രത്യേക റീസൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാം. ഓക്കെ, പിന്നെ നമ്മുടെ ബ്രദേഴ്സിന്, ജീവിച്ചിരിക്കുന്ന നമുക്ക് ഏതെങ്കിലും ബ്രദേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ എന്താണ് ഏജ്, ഓക്കെ അവരുടെ കറക്റ്റ് ഏജ് ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യണം. നമുക്ക് എന്താണ് അനുജനോ ഏട്ടനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. ദെൻ അതിനുശേഷം നമ്മൾ അവരുടെ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. അപ്പൊ നോർമൽ ആണെങ്കിൽ നോർമൽ കൊടുക്കുക. ഓക്കെ, ഇനി നമ്മുടെ ഏതെങ്കിലും എന്താണ് സഹോദരങ്ങൾ മരിച്ചവരുണ്ടെങ്കിൽ അവരുടെ ആ മരിക്കുന്ന സമയത്തുള്ള അവരുടെ ഏജ് കൊടുക്കുക. അപ്പൊ അവിടെ മരിക്കുന്ന സമയത്തുള്ള ഏജ് കൊടുത്തിട്ട് അവരുടെ എത്ര ബ്രദർ ഉണ്ടായിരുന്നു, എത്ര ബ്രദർ നമുക്ക് മരിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കട്ടോ. ഓക്കെ, അതിനുശേഷം അതിന്റെ ആ ഒരു എന്താണ് എന്തായിരുന്നു നമ്മുടെ ആ ഒരു ഹെൽത്ത് പ്രോബ്ലം എന്തായിരുന്നു എന്നുള്ളതും കൂടെ മെൻഷൻ ചെയ്യാൻ പറയുന്നുണ്ട്. ഇതിനടുത്ത് നമ്മുടെ അമ്മയുടെ ആ ഒരു ഏജ് ആണ്, ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ ആ ഏജ് കൊടുക്കുക, അതുപോലെ തന്നെ അവരുടെ ഹെൽത്ത് കണ്ടീഷൻ കൊടുക്കുക. ദെൻ മരണപ്പെട്ട അതാണെങ്കിൽ അവരുടെ മരിക്കുന്ന സമയത്തുള്ള ഏജ് കൊടുക്കുക, അതിന്റെ ആ ഒരു എന്താണ് കാരണം കൊടുക്കുക. പിന്നെ എത്ര നമുക്ക് സഹോദരിമാരുണ്ട് എന്നുള്ള ചോദിക്കുന്നുണ്ട്, അത് ജീവിച്ചിരിക്കുന്നവർ അങ്ങനെയാണെങ്കിൽ എത്ര എന്നുള്ള എഴുതിയിട്ട് അത് എന്താണ് അവരുടെ ഏജ് എന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യുക. ദെൻ പിന്നീട് നിങ്ങൾക്കൂടെ അതിന്റെ ആ ഒരു ഹെൽത്ത് കണ്ടീഷൻ എന്താണ് എന്നുള്ളത് കൊടുക്കാം. പിന്നെ അതോടൊപ്പം തന്നെ പിന്നെ നമ്മുടെ സഹോദരിമാരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ എത്ര ആളുണ്ട് എന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം ആ ഒരു എന്താണ് ഏജ് കൊടുക്കുക മരിക്കുന്ന സമയത്തുള്ള, അതോടൊപ്പം തന്നെ ഡെത്തിന്റെ ആ റീസൺ എന്താണുള്ളത് കൊടുക്കുക. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് നമ്മൾ ഫില്ല് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് നമ്മൾ എന്ത് ചെയ്യണം, ഈ സൈൻ ചെയ്യണം. ഓക്കെ, ഇവിടെ നമ്മൾ ഈ പറയുന്ന മെഡിക്കൽ ഓഫീസറുടെ മുൻപിൽ നിന്നാണ് സൈൻ ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, സൈൻഡ് ഇൻ മൈ പ്രസൻസ് എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം അത് ഈ പറയുന്ന മെഡിക്കൽ ഓഫീസർ എടുത്ത് നമ്മൾ കൊണ്ടുപോകേണ്ട ഒരു ഡോക്യുമെന്റ് ആണിത്. അവിടുന്ന് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളത്, ഓക്കെ, ഈ പറയുന്ന പാർട്ട് ടു മെഡിക്കൽ ഓഫീസർ ആണ്, അതായത് ഈ പറയുന്ന ഗവൺമെന്റ് ഹോസ്പിറ്റലിലുള്ള സർജൻ ആണ് ഇത് നമുക്ക് ഫില്ല് ചെയ്ത് തരേണ്ടത്. ഓക്കെ, നമ്മൾ ഫില്ല് ചെയ്യാൻ പറ്റില്ല, ഇത് അവരാണ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന മെഡിക്കൽ ഓഫീസർ എടുത്ത് ഫിസിക്കൽ എക്സാമിനേഷന് നമ്മൾ ചെല്ലണം. ഓക്കെ, അങ്ങനെ ചെന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതൊക്കെ അവരെ കൊണ്ട് ഫില്ല് ചെയ്യിപ്പിക്കണം. ഓക്കെ, ഈ കുറെ കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ ഫില്ല് ചെയ്തിട്ട് പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, മെഡിക്കൽ ഓഫീസറുടെ സിഗ്നേച്ചർ വേണം, അതോടൊപ്പം തന്നെ അവരുടെ നെയിം ആൻഡ് ഡെസിഗ്നേഷൻ എന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് വേണം, അതോടൊപ്പം തന്നെ ഹോസ്പിറ്റലിന്റെ അദ്ദേഹം വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിന്റെ സീലും വേണം, ഡോക്ടറുടെ പേഴ്സണൽ ആയിട്ടുള്ള സീലും വേണം. ഓക്കെ, രണ്ട് സീലും വേണം, അത് നിർബന്ധമാണ്, അതൊക്കെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാക്കണമായിരിക്കുന്നു, ആദ്യം നമ്മൾ ഫില്ല് ചെയ്യേണ്ട പാർട്ട് വണ് നമ്മളാണ് ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ഇവിടെയും എന്താണ് ഈ പറയുന്ന മെഡിക്കൽ ഓഫീസറുടെ ഒരു സിഗ്നേച്ചർ വേണം പാർട്ട് വണ്ണില് ലാസ്റ്റ്. പിന്നെ നിങ്ങൾ പാർട്ട് ടു അവരാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടത് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ കൊടുത്ത കാര്യങ്ങളൊക്കെ അക്യുറേറ്റ് ആയിരിക്കണം. എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ അപ്പോയിന്റ്മെന്റ് ഒക്കെ ക്യാൻസൽ ആവും, അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക, അങ്ങനെ പ്രത്യേക കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇതാണ് മെഡിക്കൽ ഫോം. ഇനി അടുത്ത ഒരു കാര്യം എന്ന് വെച്ചാല് ചെക്ക് ലിസ്റ്റ് ആണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ചെക്ക് ലിസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് കൊണ്ടുപോകേണ്ടതെന്നാണ് ഇനി മറ്റൊരു ഡോക്യുമെന്റ് വേണ്ടത് ഞാൻ കാണിക്കാൻ വെയിറ്റ് ചെയ്യാം. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം, ഒന്നാമതായിട്ട് നമ്മളെ കയ്യിൽ വേണമെന്ന് വെച്ചാൽ SSLC സർട്ടിഫിക്കറ്റ് വേണം, അത് ഒറിജിനൽ വേണം, അതിന്റെ കോപ്പി വേണം. അപ്പോൾ ഈ ഒരു പേജ് നിങ്ങൾ പ്രിന്റ് എടുക്കേണ്ടതാണ്. പ്രിന്റ് എടുത്തിട്ട് നമ്മുടെ ഡോക്യുമെന്റ്സിന്റെ കൂടെ നമ്മൾ ഈ പറയുന്ന അപ്പോയിന്റ്മെന്റിന് പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട ഒരു സംഭവമാണ് ഈ ചെക്ക് ലിസ്റ്റും. ഓക്കെ, അപ്പൊ ഈ ചെക്ക് ലിസ്റ്റിൽ നിങ്ങൾ എന്ത് ചെയ്യണം, SSLC സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനലും ഫോട്ടോസ്റ്റാറ്റും നിങ്ങളത് കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ടിക്ക് ചെയ്യുക. ഓക്കെ, ആധാർ കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ടിക്ക് ചെയ്യുക. ആധാർ കാർഡൊക്കെ നിർബന്ധമാണ്, ഒറിജിനൽ വേണം, അതിന്റെ കോപ്പിയും വേണം. പിന്നെ നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, അതായത് നമ്മുടെ SSLC ബുക്ക് മതി. ഓക്കെ, അപ്പൊ അതിന് നിങ്ങൾ എന്ത് ചെയ്യാം, ടിക്ക് ചെയ്യുക. ഒറിജിനൽ വേണം, ഫോട്ടോ കോപ്പിയും വേണം. ഈ ഫോട്ടോ കോപ്പി ഒക്കെ ജസ്റ്റ് നമ്മൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്താൽ മതി എന്ന് പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ. നമ്മള് ഗസറ്റഡ് ഓഫീസറെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കേണ്ട, സെൽഫ് അറ്റസ്റ്റ് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, നിങ്ങൾ ഈ പറയുന്ന IT ആണെങ്കിൽ IT, അതിന് അതല്ല VHSC ആണെങ്കിൽ VHSC, ഏതാ അതോടെ ടിക്ക് ചെയ്യുക. അതിന്റെ ഒറിജിനൽ വേണം, ഫോട്ടോ സ്റ്റാറ്റും വേണം. സെൽഫ് അറ്റസ്റ്റഡ് എല്ലാം സെൽഫ് അറ്റസ്റ്റഡ് വേണം.
പിന്നെ നമ്മുടെ എല്ലാ സെമസ്റ്ററിന്റെയും മാർക്ക് ഷീറ്റ്, അതായത് കൺസോൾട്ടേറ്റഡ് സെമസ്റ്റർ വൈസ് മാർക്ക് ഷീറ്റ് ഒക്കെ വേണമെന്നുള്ളതാണ്. ഇനി ഇയർ വൈസ് ആണെങ്കിൽ ഇയർ വൈസ് മാർക്ക് ഷീറ്റ് ഓക്കെ, അതുണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്യാം. എന്നിട്ട് അതിന്റെ ഒറിജിനലും വേണം, അതിന്റെ കോപ്പിയും വേണം, പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ്, ഈ പറയുന്ന റിസർവേഷന് വേണ്ടിയിട്ടുള്ള, അതായത് ഒ ബി സി ആണെങ്കിൽ ഒ ബി സി നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് വേണം ഓക്കെ. ഇതൊക്കെ തഹസിൽദാർ തന്നെ ഇഷ്യൂ ചെയ്ത് തന്നതായിരിക്കണം കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കുക. തഹസിൽദാർ സെൻട്രൽ ഗവൺമെന്റിന്റെ പർപ്പസിന് വേണ്ടി തയ്യാറാക്കിയ സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. ഒ ബി സി ആണെങ്കിൽ ഒ ബി സി നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് വേണം. അങ്ങനെയുള്ളവർ അത് ടിക്ക് ചെയ്യാം. ഇനി ഈ പറയുന്ന ജനറൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഇവിടെ ക്രോസ് മാർക്ക് ഇട്ടാൽ മതി ഓക്കെ, തെറ്റെന്നുള്ള ആ ഒരു ക്രോസ് മാർക്ക് ഇട്ടാൽ മതി. അപ്പോൾ ഇതാ ഈ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകുന്നവർ എന്ത് ചെയ്യുക, അത് ടിക്ക് ചെയ്യുക. ഇതിന്റെ ഒറിജിനൽ മതി, ഇതിന്റെ ഫോട്ടോസ്റ്റാറ്റിന്റെ ആവശ്യമില്ല. കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണെങ്കിലും അതിന്റെ എസ് സി എസ് ടിന്റെ ഒറിജിനൽ ആണ് വേണ്ടത് ഓക്കെ. ഫോട്ടോസ്റ്റാറ്റ് വേണ്ടെന്ന് ഇവിടെ ഇവിടെ പ്രത്യേകമായിട്ട് എഴുതിയിട്ടില്ല. ഇനി ഫോട്ടോസ്റ്റാറ്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് കയ്യിൽ വെക്കാം കേട്ടോ. അടുത്തത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആണ്. ഇത് നിങ്ങൾക്ക് ബി സി സി, ഇത് നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ടുള്ള മതി കേട്ടോ. ഓൺലൈൻ ആയിട്ടുള്ളതാണ് നല്ലതെന്ന് ഇവർ പറയുന്നത്. അപ്പോൾ ഓൺലൈൻ ആയിട്ട് നമുക്ക് അക്ഷയ മുഖേന, അപ്പം നമുക്ക് ഫോം ഒന്ന് അന്വേഷിച്ച് പോകണ്ട, ജസ്റ്റ് അക്ഷയയിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പോയിട്ട് പറഞ്ഞാൽ മതി. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ അപ്ലൈ ചെയ്ത് തരുന്നതാണ്. ഒറിജിനലും വേണം, അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കയ്യിൽ വെക്കണം. പിന്നെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നമ്മൾ പറഞ്ഞു, അത് ഈ പറയുന്ന എന്താണ് ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന, അതായത് ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ സർജനെ കൊണ്ടായിരിക്കണം നമ്മൾ അത് സർട്ടിഫൈ ചെയ്യേണ്ടതെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അതിൽ തന്നെ ഹോസ്പിറ്റലിന്റെ സീലും ഡോക്ടറുടെ സീലും മാൻഡേറ്ററി ആണ്, നിർബന്ധമാണ്, അത് ഇടാൻ മറക്കരുത്. അത് വേണം, അതുണ്ടെങ്കിൽ മാത്രമാണ് വാലിഡ് ആകുക. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ രജിസ്ട്രേഷൻ, അതായത് എൻ എ പി എസിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം കേട്ടോ. നിങ്ങൾ എൻ എ പി എസിൽ രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈൽ 100% എന്ന് കാണിക്കണം. അത് നിർബന്ധമാണ് കേട്ടോ, അത് നിർബന്ധമായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 100% എന്ന് കാണിക്കണം. പ്രൊഫൈൽ ഇമേജ് മസ്റ്റ് ബി വൈറ്റ് ബാക്ക്ഗ്രൗണ്ടും ആയിരിക്കണം, ഹൈ ക്വാളിറ്റിയും ആയിരിക്കണം. ഇതൊക്കെ ഇതിന്റെ നിർബന്ധമാണ് കേട്ടോ. ഇതിലെ അപ്പോയിന്റ്മെന്റ് ലഭിക്കണമെങ്കിൽ, ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ അപ്പോയിന്റ്മെന്റ് ക്യാൻസൽ ആവും. അപ്പൊ നിങ്ങൾ സെലക്ടർ ലിസ്റ്റിൽ വന്നിട്ട് അങ്ങനെ ക്യാൻസൽ ആവാതിരിക്കാൻ ശ്രമിക്കുക. നമുക്ക് January 5 സമയമുണ്ട്, അപ്പൊ നിങ്ങൾ പെട്ടെന്ന് തന്നെ അതൊക്കെ ചെയ്യാം. അതായത് നിങ്ങളുടെ പ്രൊഫൈല് ഈ പറയുന്ന നാപ്സിൽ, നിങ്ങളുടെ പ്രൊഫൈൽ ഇതാണ് നാപ്സ്, ഇതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാം. നാപ്സിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ എന്നുള്ള സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, കാൻഡിഡേറ്റ് എന്നുള്ളതിൽ പോയിട്ട് സെലക്ട് ചെയ്തിട്ട് കറക്റ്റ് നിങ്ങളുടെ പ്രൊഫൈലിൽ വീണ്ടും എഡിറ്റ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്യാം. 100% എത്തിക്കാം. അതിന്റെ നമ്മുടെ ഈ പറയുന്ന ബാങ്ക് അക്കൗണ്ട് ഒക്കെ അതിൽ നിങ്ങൾ ആഡ് ചെയ്യണം ഓക്കെ. അപ്പൊ അതൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ അത് 100% എത്തിച്ച നിങ്ങളുടെ ഈ പറയുന്ന നാപ്സിന്റെ രജിസ്ട്രേഷൻ നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഈ പറയുന്ന ഐ ടി ഐ കഴിഞ്ഞവർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ, വി എച്ച് എസ് സി കഴിഞ്ഞവർക്ക് വേണ്ട, ഐ ടി ഐ കഴിഞ്ഞവർക്ക്. പിന്നെ നിങ്ങളുടെ ഐ എഫ് എസ് സി കോഡോടുള്ള നിങ്ങളുടെ പാസ്ബുക്ക് ഓക്കെ, അതിന്റെ കോപ്പി വേണം. ഐ എഫ് എസ് സി കോഡും അതോടൊപ്പം തന്നെ അത് വാലിഡ് ആയിട്ടുള്ള ഐ എഫ് എസ് സി കോഡ് അതിലുണ്ടെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. നിങ്ങൾ ആ കോപ്പി എടുക്കുമ്പോൾ ഓക്കെ, ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്ന സമയത്ത് ഐ എഫ് എസ് സി കോഡ് ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്താം. അപ്പോൾ നിങ്ങളുടെ പാസ്ബുക്കിന്റെ ആ ഒരു ഫ്രണ്ട് പേജ്, ഐ എഫ് എസ് സി കോഡ് ഉൾപ്പെടുന്ന ഫ്രണ്ട് പേജ് വേണം. പിന്നെ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് വേണം, ഒരു ഫോട്ടോഗ്രാഫ് വേണം ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. അപ്പൊ ഈ ഒരു ലിസ്റ്റ്, ഈ ചെക്ക് ലിസ്റ്റിന്റെ ഈ ഒരു ഫോം ഒക്കെ നിങ്ങൾക്ക് മെയിൽ വന്നിട്ടുണ്ടാകും. ഇതൊക്കെ നിങ്ങൾ പ്രിന്റ് എടുത്തിട്ട് നിങ്ങൾ ആവശ്യമായിട്ടുള്ള നിങ്ങളുടെ നിങ്ങൾക്ക് എലിജിബിൾ ആയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ടിക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഓക്കെ. എന്നിട്ട് ഇത് നമ്മുടെ അതിന്റെ കൂടെ വെക്കണം. നമ്മൾ അപ്പോയിന്റ്മെന്റിന് പോകുന്ന സമയത്ത് അവിടെ കൊടുക്കേണ്ടതാണ്. അപ്പൊ അത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ഇതും നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കൊണ്ട് വലിയ യൂസ്ഫുൾ ആയിരിക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം ആ ഒരു കണ്ടിന്യൂറ്റി നഷ്ടപ്പെടും. അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും തന്നെ കാണുക. ഇനി പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെന്റ് കൂടെ അവര് മെയിലായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം 15/12/2022 അവർ ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇപ്പം എനിക്ക് മെയിലിലേക്ക് അയച്ചു തന്നത്, അതായത് മെയിൽ വന്നെന്ന് പറഞ്ഞിട്ട് അയച്ചു തന്ന നമ്മുടെ ഉദ്യോഗാർത്ഥിക്ക് ഇൻസ്ട്രുമെന്റ് മെക്കാനിക്കാണ് അവന്. അപ്പൊ നിങ്ങൾ ഏത് ട്രേഡ് അയച്ച ആ ട്രേഡ് നെയിമാണ് ഇവിടെ ഉണ്ടാകുക. അപ്പൊ അവന് ഇൻസ്ട്രുമെന്റ് മെക്കാനിക്കാണ്, അതുകൊണ്ടാണ് അവന് ഈ ഒരു എന്താണ് രീതിയിലാണ് ഡോക്യുമെന്റ്സ് വന്നിരിക്കുന്നത്. അപ്പൊ അവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് 1 വർഷത്തെ ട്രെയിനിങ് ആയിരിക്കും ഇത്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ പറയുന്ന ഷിഫ്റ്റ് അടിസ്ഥാനത്തിലൊക്കെ ആയിരിക്കും ഡെയിലി ട്രെയിനിങ് ഒക്കെ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ സ്റ്റൈപ്പൻഡ് എന്ന് പറയുന്നത് ഏകദേശം 8000 രൂപ പെർ മന്ത് ആയിരിക്കും ലഭിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ടോട്ടൽ 27 ദിവസം ലീവ് ഉണ്ടാകും 1 വർഷത്തില്. അതിൽ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന 12 കാഷ്വൽ ലീവും അതോടൊപ്പം തന്നെ 15 സിക്ക് ലീവും ആയിട്ടാണ് ഉണ്ടായിരിക്കുക. ടോട്ടൽ 27 ലീവ് ആണ് ഉണ്ടായിരിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ ഈ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ധരിക്കണം നമ്മൾ ട്രെയിനിങ്ങിൽ ഏർപ്പെടുന്ന സമയത്ത് എന്ന് പറയുന്നുണ്ട്. പിന്നെ നമുക്ക് വീക്ക്ലി ഹോളിഡേ ഒക്കെ ഉണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഈ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ എംപ്ലോയീസിന് കിട്ടുന്ന രീതിയിലുള്ള അവിടുത്തെ ക്യാൻറ്റീൻ ഫെസിലിറ്റി നമുക്ക് ഉണ്ടായിരിക്കും. നിശ്ചിതമായിട്ടുള്ള ഫിക്സ്ഡ് ആയിട്ടുള്ള ചെറിയൊരു എമൗണ്ടിൽ നമുക്ക് എന്താണ് ഭക്ഷണം ലഭിക്കും എന്നുള്ളതാണ്. ഇപ്പം ഇവിടെ പ്രത്യേകമായിട്ടും 6th ഇവിടെ പറഞ്ഞ നിങ്ങൾക്ക് കാണാം, ഞാൻ അതിന്റെ ചെക്ക് ലിസ്റ്റിൽ പറഞ്ഞ കാര്യം തന്നെ, നമ്മുടെ അപ്രന്റീസ്ഷിപ്പ് പോർട്ടൽ അതായത് നാപ്സിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന ഐ ടി ഐ കഴിഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ നാപ്സിൽ അവർ എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം ഓക്കെ.
ഐ ടി ഐ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർ ആപ്സിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. അത് നിർബന്ധമാണ്. അവരുടെ പ്രൊഫൈൽ 100% ആകുന്നത് വരെ അവർ എന്ത് ചെയ്യണം, അത് എഡിറ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അതിൽ രജിസ്റ്റർ ചെയ്യാനെ അവർ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പിന്നെ 7-ാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെ 7-ാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ ഒരു മെയിൽ ഐ ഡി തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം, അപ്രന്റിഷിപ്പ് അറ്റ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ഡോട്ട് ഇൻ എന്ന് പറഞ്ഞിട്ടൊരു മെയിൽ ഐ ഡി തന്നിട്ടുണ്ട്. ഈ മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ എല്ലാ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷന്റെ സ്കാൻ ചെയ്ത കളർ ഫോട്ടോ കോപ്പിയാണ്, അതായത് ജസ്റ്റ് സ്കാൻഡ് കളർ കോപ്പിയാണ് നിങ്ങൾ അയച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, ഈ മെയിലിലേക്ക് നിങ്ങൾ അയച്ചു കൊടുക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതൊക്കെ ഇതിന്റെ ഒരു അപ്പോയിന്റ്മെന്റിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പൊ ഇതിലേക്ക് നിങ്ങളുടെ എല്ലാ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണോ അതിന്റെ ഐ ടി ഐ എസ് എസ് എൽ സി ബുക്ക് ഇതിന്റെ ഒക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ സ്കാൻ ചെയ്തിട്ട് അതിന്റെ കളർ എന്താണ് കോപ്പി തന്നെ വേണം. ഓക്കെ, അതിന്റെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോരാ, കളർ കോപ്പി തന്നെ വേണം. ആ കളർ കോപ്പി നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് അയച്ചു കൊടുക്കണം. അതോടൊപ്പം തന്നെ ഒരു ജെ പി ജി ഫോർമാറ്റിലുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് നിങ്ങൾ ഈ പറയുന്ന അപ്രന്റിഷിപ്പ് അറ്റ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ഡോട്ട് ഇൻലേക്ക് അയച്ചു കൊടുക്കണം. ഓക്കെ, അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആധാർ കാർഡിന്റെ ഒരു കോപ്പിയും അയച്ചു കൊടുക്കണം. ഇതൊക്കെ നമ്മൾ കളറിൽ തന്നെ സ്കാൻ ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും അയച്ചു കൊടുക്കണം. അപ്പൊ നിങ്ങൾക്ക് ഇന്റർനെറ്റ് കഫേലൊക്കെ പോയിട്ട് ജസ്റ്റ് സ്കാൻ ചെയ്തിട്ട് ഈ മെയിലേക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. വളരെ സിമ്പിൾ ആയിട്ട് കുറഞ്ഞ ക്യാഷ് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഫോണിൽ ഒരുപാട് സ്കാനറുകൾ ഉണ്ട്, ജസ്റ്റ് പ്ലേ സ്റ്റോറിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാലേ അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് അയച്ചു കൊടുക്കാവുന്നതാണ്. ക്ലിയർ ഉണ്ടാവണം, ക്യാമറ ഒക്കെ നല്ല ക്യാമറ ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ നോക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ അയച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഏത് ഡിസിപ്ലിനിലേക്കാണ്, ഇപ്പൊ ഈ ഉദ്യോഗാർത്ഥി ആണെങ്കിൽ ഇൻസ്ട്രുമെന്റ് മെക്കാനിക് ഡിസിപ്ലിൻ നെയിം, അതായത് ട്രേഡ് നെയിം അവിടെ കൊടുക്കണം. അതോടൊപ്പം തന്നെ ആ ഒരു ഉദ്യോഗാർത്ഥിയുടെ പേരും എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്യണം. ഓക്കെ, അപ്പൊ മെയിൽ അയക്കുമ്പോൾ നമ്മുടെ പേര് അവിടെ മെൻഷൻ ചെയ്യണം. അതോടൊപ്പം നമ്മുടെ ഡിസിപ്ലിനും, നമ്മൾ ഏത് ട്രേഡിലേക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് വെച്ചാൽ ആ ട്രേഡ് നെയിമും അവിടെ കൊടുക്കണം. എന്നിട്ട് ഈ പറയുന്ന ഡോക്യുമെന്റ്സ് എന്ത് ചെയ്യാൻ, ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്ത് ഇവിടെയാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന 5-1-2023 8 മണിക്ക് 7 AM ഈ പറയുന്ന 8 AM അവിടെ റിപ്പോർട്ട് ചെയ്യണം, അവിടെ ജോയിൻ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഉദ്യോഗാർത്ഥിയോട് പറഞ്ഞിരിക്കുന്ന മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ താങ്കൾക്ക് അക്സെപ്റ്റഡ് ആണെങ്കിൽ ഈ പറയുന്ന 2023 ജനുവരി 5-ന് 8 മണിക്ക് അവിടെ എത്തണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിട്ടാണ് നമ്മൾ വരേണ്ടത് വെച്ചാൽ, രജിസ്റ്റർ നമ്പർ വേണം, സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി വേണം, എല്ലാ സർട്ടിഫിക്കറ്റിന്റെയും, പാസ്പോർട്ട് ഫോട്ടോഗ്രാഫ് വേണം, ആധാർ കാർഡിന്റെ കോപ്പി വേണം, പിന്നെ നമ്മൾ പറഞ്ഞ മെഡിക്കൽ റിപ്പോർട്ട് വേണം, പിന്നെ നമുക്ക് ഈ പറയുന്ന എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവരുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണം, ഒ ബി സി ആണെങ്കിൽ ഒ ബി സി നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റും തഹസിൽദാർ ഇഷ്യൂ ചെയ്തായിരിക്കണം, പിന്നെ നമ്മുടെ ഈ പറയുന്ന പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം. ഓക്കെ, അത് നമ്മുടെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ തന്നെ ഇഷ്യൂ ചെയ്തായിരിക്കും എന്നുള്ളത് പറയുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഈ പറയുന്ന IFSC കോഡൊക്കെ അടങ്ങുന്ന അക്കൗണ്ട് നമ്പറും IFSC കോഡൊക്കെ അടങ്ങുന്ന നമ്മുടെ ബാങ്ക് അക്കൗണ്ടിന്റെ, സേവിംഗ് ബാങ്ക് അക്കൗണ്ടിന്റെ ആ ഫ്രണ്ട് പേജിന്റെ ഒരു കോപ്പി നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. വോട്ടർ ഐ ഡി, ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയിട്ടുള്ള എന്താണ് ഏതെങ്കിലും ഒരു ഐഡന്റിറ്റി കാർഡ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ഓക്കെ, അത് നിർബന്ധമാണ്. ഓക്കെ, നമുക്ക് അതിലേക്ക് എൻട്രി കിട്ടണമെങ്കിൽ, അതായത് അവിടേക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡിലേക്ക് കടക്കണമെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു വാലിഡ് ആയിട്ടുള്ള ഐഡി കാർഡ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. പിന്നെ ഈ പറയുന്ന ആവശ്യമായിട്ടുള്ള അക്കോമഡേഷൻ ഒക്കെ സെറ്റപ്പ് ആകുമെന്ന് പറയുന്നുണ്ട്, അതെങ്ങനെയാണ് CSL കൊടുക്കുകയാണോ എന്താന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഇത് ഈ പറയുന്ന അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത് ജസ്റ്റ് നമുക്ക് ട്രെയിനിങ്ങിന് വേണ്ടി മാത്രമാണ്, ഒരിക്കലും നമുക്ക് എന്തെയില്ല, അതിൽ പെർമനന്റ് ജോബ് ഒന്നും ലഭിക്കില്ല. ഈ ട്രെയിനിങ് കഴിഞ്ഞാൽ നമ്മളവിടെ നിന്ന് ഇറങ്ങണം, നല്ല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ മറ്റ് ട്രാവലിംഗ് അലവൻസും അങ്ങനെ തന്നെ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. പിന്നെ ഇവിടെ പറയുന്നത് ഈ പറയുന്ന മുകളിൽ പറഞ്ഞ രീതിയിലുള്ള ഡോക്യുമെന്റ്സും ആയിട്ട് നമ്മൾ ഈ പറയുന്ന 5-1-2023 നമ്മൾ അവിടെ എത്തി റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട്, അതായത് നമുക്ക് യാതൊരുവിധ എന്താണ് നോട്ടീസ് ഒന്നും തരാതെ തന്നെ നമ്മുടെ ഇത് ക്യാൻസൽ ആവും എന്ന് പറയുന്നുണ്ട്. അപ്പോ വ്യക്തമായിട്ട് ഇവിടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ ഇനി ഇതിൽ ഒരു ജോയിനിങ് ലെറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ട്, അതൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇത് അതിന്റെ കൂടെ തന്നെ നമ്മൾ ഈ ഒരു ചെറിയൊരു ലെറ്റർ ഉണ്ട്, ഇതും പാടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇത് നിങ്ങൾക്ക് അവർ അയച്ചുതരും. അപ്പൊ ഇത് ഞാൻ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണ്, വലിയ ക്ലിയർ ഇല്ല. അപ്പൊ ഇത് നിങ്ങൾക്ക് മെയിലിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാക്കും, അത് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് പ്രിന്റ് എടുത്തിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ ടൈപ്പ് ചെയ്തിട്ടോ നിങ്ങൾ അത് പ്രിന്റ് എടുക്കുന്നതിനും ചെയ്യാം. ഓക്കെ, എന്നിട്ട് അത് ഫില്ല് ചെയ്യാം, എന്നിട്ട് ഇതിൽ ഫ്രം, നിങ്ങളുടെ ഫ്രം അഡ്രസ്സ്, നിങ്ങളുടെ അഡ്രസ്സ്, നിങ്ങളുടെ പേര് ചെയ്യുക, നിങ്ങളുടെ വീട്ടുപേര് കൊടുക്കുക, എന്നിട്ട് പിൻ നമ്പർ കൊടുക്കുക, ദെൻ ഇവിടെ ഫോൺ നമ്പർ, നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക, പിന്നെ ഇവിടെ നിങ്ങളുടെ ട്രേഡ് ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന ഡേറ്റ് നിങ്ങളുടെ കാണാം, ഈ പറയുന്ന 5-1-2023 ഇവിടെ കൊടുക്കുക. ഓക്കെ, ഇതിന് നമ്മുടെ പേര് ചെയ്താൽ, സിഗ്നേച്ചർ ചെയ്താൽ, ദെൻ ഡേറ്റ് നമ്മൾ ആ ഒരു എന്താണ് ഇത് കൊടുക്കുന്ന വെച്ചാൽ ആ ഡേറ്റ് നമ്മൾ കൊടുത്താൽ മതി. ഓക്കെ, അതായത് 5-1-2023 കൊടുത്താലും കുഴപ്പമില്ല, ഇനി നമ്മൾ ഫില്ല് ചെയ്യുന്ന ഡേറ്റ് കൊടുത്താലും കുഴപ്പമില്ല. അപ്പൊ ഇത് നമ്മളെ കയ്യിലുണ്ടായിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്.
അപ്പോ ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് അവർ മെയിൽ തന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ റാങ്ക് ലിസ്റ്റും അതിന്റെ മാർക്കിന്റെ ആ ഒരു പെർസെന്റേജിന്റെ ആ മീൻസ് ലാസ്റ്റ് എടുത്ത ഉദ്യോഗാർത്ഥികളുടെ ലിസ്റ്റ് ആ ഒരു മാർക്കൊക്കെ കാണിക്കുന്നത് നമ്മുടെ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. ബാക്കിയെല്ലാം നിങ്ങൾക്ക് മെയിൽ വരും, ആവശ്യമായുള്ളതെല്ലാം നിങ്ങൾക്ക് മെയിൽ വരും. അപ്പൊ ആ മെയിൽ വന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, അതൊന്ന് നല്ല രീതിയിൽ നോക്കുക, എന്തൊരു ഡൗട്ട് ഉണ്ട് ചോദിക്കുക. ഓക്കെ, അപ്പൊ ഇത് ഈ പറയുന്ന ചെക്ക് ലിസ്റ്റ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രിന്റ് എടുത്തിട്ട് നിങ്ങൾ അതിന്റെ കൂടെ ജസ്റ്റ് ടിക്ക് ചെയ്ത് ആവശ്യമുള്ള കോളൊക്കെ ടിക്ക് ചെയ്ത് നിങ്ങളെ കയ്യിലുണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ ഇത് മാക്സിമം മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.